ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഭാരതം ന്യൂസിലൻഡ് പോരാട്ടം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഭാരതം ന്യൂസിലൻഡിനെ ബാറ്റിംഗിന് അയച്ചു. ആദ്യ 11 ഓവർ പിന്നിടുമ്പോൾ ന്യൂസിലൻഡ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 40 റൺസ് എന്ന നിലയിലാണ്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരത് എം ചേരുന്നുണ്ട്. ശരത്, 2 മണിക്കാണ് മത്സരം ആരംഭിച്ചത്, ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? നിലവിലത്തെ ഒരു സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ടോസ് ലഭിച്ച ഭാരതം ന്യൂസിലാൻഡിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. നിലവിൽ 11.2 ഓവർ പിന്നിടുമ്പോൾ ന്യൂസിലാൻഡ് 45 റൺസിന് 2 വിക്കറ്റ് നഷ്ടത്തിലാണ്. മാത്രമല്ല ഭാരതത്തിന് വേണ്ടി മുഹമ്മദ് ഷമ്മിയും മുഹമ്മദ് സിറാജും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി. നേരത്തെ ഈ പിച്ചിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഇത് സ്വിംഗ് ബോളിങ്ങിനെ വളരെയധികം അനുകൂലിക്കുന്ന ഒരു പിച്ചാണ് ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലെ പിച്ച്. അതിനാൽ തന്നെ മുഹമ്മദ് ഷമ്മി ടീമിലേക്ക് ഇന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കാരണം ഷാർദുൾ ടാക്കൂറിന് പകരം ഒരു ഓൾറൗണ്ട് പേസറാണ്. എന്നാൽ ഷാർദുൾ ടാക്കൂറിന് പകരം മുഹമ്മദ് ഷമ്മിയാണ് ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ മുഹമ്മദ് ഷമ്മി അദ്ദേഹത്തിന് ടീമിൽ എന്തിനാണോ അദ്ദേഹത്തിന് സ്ഥാനം നൽകിയത്, അദ്ദേഹം ആ ഉത്തരവാദിത്തം നിറവേറ്റി തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം വിക്കറ്റ് നേടിയിരിക്കുന്നു. മാത്രമല്ല ആദ്യ വിക്കറ്റ് സ്വന്തമാക്കിയത് മുഹമ്മദ് സിറാജാണ്. ഡെവോൺ കോൺവേയുടെ വിക്കറ്റാണ് മുഹമ്മദ് സിറാജ് സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ അതിനുശേഷം വിൽ യങ്ങിൻ്റെ കുറ്റിത്തെറിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഷമ്മി താൻ എന്തിനാണ് ടീമിൽ ഇപ്പോൾ ഇടം പിടിച്ചത് എന്നുള്ള ഒരു സ്ഥിതി നൽകിയിരിക്കുന്നത്. കാരണം അത്ര മികച്ച ബോളിംഗാണ് ഭാരതം നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ഓരോ ഓവർ വീതം മെയ്ഡനും എറിഞ്ഞിട്ടുണ്ട്. അതായത് റൺസ് ഒന്നും ഇരു താരങ്ങളും ആദ്യ ഓവറുകളിൽ വിട്ടു നൽകിയിട്ടുമില്ല. അത് തന്നെ ഭാരതത്തിൻ്റെ ബോളിംഗ് നിരയുടെ ശക്തി എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ തന്നെയും മികച്ച രീതിയിലുള്ള ബോളിംഗ് ആണ് പുരോഗമിക്കുന്നത്. കാരണം ആദ്യ പവർ പ്ലേ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കാരണം ആദ്യ പവർ പ്ലേയിലാണ് ന്യൂസിലൻഡിന് ഒരു പരമാവധി റൺസ് സ്കോർ ചെയ്യാനുള്ള സാഹചര്യം. എന്നാൽ ആദ്യ 10 ഓവർ, അതായത് ആദ്യ പവർ പ്ലേയിൽ ഭാരതം അവരെ 40 റൺസിൽ ഒതുക്കുകയായിരുന്നു. ഇനി ഏതായാലും അവർക്ക് 8 വിക്കറ്റ് ബാക്കിയുണ്ട്. ആ 8 വിക്കറ്റിൽ അവർ 8 വിക്കറ്റും 40 ഓവറും ബാക്കി നിൽക്കി അവർ എത്രത്തോളം റൺസ് സ്കോർ ചെയ്യുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ 250 അല്ലെങ്കിൽ 230 റൺസാണ് ഇവിടുത്തെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിൻ്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. ആ ഒരു സ്കോറിന് മുകളിൽ ഒരു സ്കോർ കണ്ടെത്തിയാൽ മാത്രമേ ഭാരതം പോലുള്ള ഒരു ടീമിനെതിരെ ന്യൂസിലൻഡിന് ഒരു വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഭാരതത്തിന് അത് മറുപടി ബാറ്റിങ്ങിൽ അനായാസം മറികടക്കാവുന്ന ഒരു സ്കോറായി മാറിയേക്കാം. അതിനാൽ തന്നെ ന്യൂസിലൻഡ് ഇനി ക്ഷമയോടെ ബാറ്റിംഗ് നടത്തുക, മികച്ച സ്കോർ പടുത്തുയർത്തുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ മുന്നിലുള്ള ലക്ഷ്യം. അല്ലാത്ത പക്ഷം ഭാരത ബാറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഫോമിൽ നിൽക്കുന്ന ഭാരത ബാറ്റിങ്ങിന് ഈ ഒരു സ്കോർ 250 മുകളിൽ സ്കോർ പോയില്ലെങ്കിൽ അത് ഭാരത താരങ്ങൾ അനായാസം മറികടക്കാവുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെയധികം വലിയ ഗാലറികൾ ഇല്ലാത്ത സ്റ്റേഡിയം ആയതിനാൽ ഇവിടെ വലിയ രീതിയിൽ കാറ്റ് വീശുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെയാണ് ഇത് പേസ് ബോളിങ്ങിന് അനുകൂലമായ ഒരു പിച്ചാവുന്നത്. കാരണം ആ ഒരു കാറ്റിൽ സ്വിംഗ് ബോളിങ്ങിന് അനുകൂലമായ രീതിയിലായിരിക്കും, അതായത് സ്വിംഗ് ബോൾ എറിയുന്ന ബോളർമാർക്ക് വളരെ അനുകൂലമായ രീതിയിലാണ് പിച്ചിൻ്റെ ഘടന എന്ന് പറയുന്നത്. അതിനാൽ തന്നെ സ്വിംഗ് ബോളർമാരായ മുഹമ്മദ് സിറാജ്, മുഹമ്മദ് ഷമ്മി അടക്കമുള്ള ബോളർമാർക്ക് മികച്ച ഒരു പിന്തുണ ഈ പിച്ച് നൽകുന്നുണ്ട്. മാത്രമല്ല മറുപടി ബാറ്റിങ്ങിലാണ് ഭാരതം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ന്യൂസിലൻഡിൻ്റെ ബോളിംഗ് നിരയിലുമുണ്ട് സ്വിംഗ് ബോളിങ്ങിന് പ്രാധാന്യം നൽകുന്ന ബോളർമാർ. അതായത് ട്രെൻഡ് ബോൾട്ട് എന്ന് പറയുന്ന ബോളർ കഴിഞ്ഞ ലോകകപ്പ് മത്സരത്തിലും നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ബോളിംഗ് മികവിലാണ് ന്യൂസിലൻഡ് സെമിയിൽ ഭാരതത്തെ അന്ന് പരാജയപ്പെടുത്തുന്നത്. അദ്ദേഹവും ഇന്ന് ടീമിലുണ്ട്. അത്തരത്തിൽ ട്രെൻ ബോൾട്ട് അടക്കമുള്ള ലോക്കി ഫെർഗ്യൂസൺ അടക്കമുള്ള സ്വിംഗ് ബോളിംഗ് നിരയും ഭാരതം മറുപടി ബാറ്റിങ്ങിൽ നേരിടേണ്ടതായി വരുന്നുണ്ട്. അതിനാൽ തന്നെ ന്യൂസിലൻഡിനെ ഏറ്റവും ചെറിയ സ്കോറിൽ ഒതുക്കുക, അതിനുശേഷം ബാറ്റിങ്ങിലൂടെ മികച്ച സ്കോർ പടുത്തുയർത്തി ജയിക്കുക എന്നുള്ളതാകും ഭാരതത്തിന് മുന്നിലുള്ള ലക്ഷ്യം. എന്തു തന്നെയായാലും നിലവിൽ 12 ഓവർ പിന്നിടുമ്പോൾ ന്യൂസിലൻഡ് 48 റൺസിന് 2 വിക്കറ്റ് നിലയിലാണ്. മുഹമ്മദ് ഷമ്മിയും മുഹമ്മദ് സിറാജും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. ആതിരം